Luxury, it can't be defined in a single word. It's a combination of precision, craft, warmth, and innovation. I'm bringing a unique combination of all this on wheels. The all-new Lexus LS500H. The art of luxury, the art of Lexus. Welcome to a new season of Autograph. ആയിരത്തി തൊള്ളായിരത്തി 1989 ടൊയോട്ടയുടെ ഒരു സബ് ബ്രാൻഡായിട്ട് ജപ്പാനീസ് ലക്ഷറി ബ്രാൻഡ് ലെക്സസ് ജനം കൊള്ളുന്നത്. ഇരിഷോ സുസുക്കി എന്ന ചീഫ് എഞ്ചിനീയറാണ് ഈ ഒരു ഐഡിയ ഫസ്റ്റ് മുന്നിൽ വയ്ക്കുന്നത്. ആദ്യമെല്ലാം തന്നെ ഇമ്പോസിബിൾ എന്നുള്ളൊരു ആൻസർ ആയിരുന്നു ഇയാൾക്ക് ലഭിച്ചിരുന്നത്. പിന്നീട് പുള്ളി എടുത്ത ചാലഞ്ചിൻ്റെ ഭാഗമായിട്ടാണ് അന്നത്തെ ടോപ്പ് എൻഡ് ലക്ഷറി കാറായ മെർസിഡീസ് എസ് ക്ലാസിനെയും 7 സീരീസിനെയും കോമ്പീറ്റ് ചെയ്യാവുന്ന ഒരു കാർ എന്ന രീതിയിൽ ലെക്സസ് LS 400 എന്ന് അവതരിപ്പിക്കുന്നത്. അന്നുണ്ടായിരുന്ന എസ് ക്ലാസിനെയും 7 സീരീസിനെക്കാളും ഫ്യൂൽ എഫിഷ്യൻറ്റും സ്പീഡും അതുപോലെ തന്നെ റിഫൈൻഡും ലക്ഷറി ആയിട്ടുള്ള ഒരു കാറ് വേണം എന്നായിരുന്നു മിസ്റ്റർ സുസുക്കിയുടെ ഒരു ആഗ്രഹം. അത് നിറവേറ്റിക്കൊണ്ടിട്ടാണ് 1989 ഫസ്റ്റ് LS 400 എന്ന മോഡൽ ജാപ്പനീസ് മാർക്കറ്റിൽ നിന്ന് അമേരിക്കൻ മാർക്കറ്റിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നത്. പിന്നീട് അമേരിക്കയുടെ ഒരു ഫേവററ്റ് കാറായി മാറി വേൾഡിലെ തന്നെ ഡോമിനേറ്റിംഗ് മോഡലായിട്ട് മാറുകയും ചെയ്തു. ഈ ഒരു സെഗ്മെൻറ്റിൽ ത്രെട്ടായി മാറിയിരുന്ന ഒരു മോഡലായിരുന്നു LS 400. അതിൻ്റെ ഫോർത്ത് ജനറേഷൻ മോഡലാണ് ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്ന LS 500H. ഇന്ന് ആ സെഗ്മെൻറ്റിനെ ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് LS 500H ലെക്സസ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഈ ഫസ്റ്റ് എപ്പിസോഡിൽ വളരെ സ്പെഷ്യലായിട്ട് LS 500H തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. ലെക്സസിന് പുതിയ ഡിസൈൻ ഫിലോസഫിയെ എൽഫിനസ് ഡിസൈൻ്റെ ഒരു പൂർണ്ണ രൂപമാണ് LS 500H വന്നിട്ടുള്ളത്. ഈ ഒരു ഡിസൈൻ നമ്മൾ പല മോഡലായിട്ട് കണ്ടുവന്നിട്ടുണ്ടെങ്കിലും ലെക്സസ് സാർ അവകാശപ്പെടുന്നത് ഇതൊരു പൂർണ്ണ രൂപത്തിലായിട്ടുള്ളത് ഈ ഫ്ലാഗ്ഷിപ്പിലൂടെയാണെന്നാണ്. ഈ സ്പിൻഡിൽ ഗ്രില്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടൊയോട്ട കമ്പനി ഫോം ചെയ്തത് ആദ്യം ഒരു ഹാൻഡ്ലൂം മാനുഫാക്ചേഴ്സ് ആയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഹാൻഡ്ലൂമിൽ ഈ ഒരു ചക്ക വർക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ സ്പിൻഡിൽ ഗ്രില്ലിനുള്ള. ആ ഒരു ഹാൻഡ്ലൂമിൻ്റെ ഒരു മെഷീൻ എങ്ങനെയാണോ അതിലുള്ള നൂലുകൾ എങ്ങനെയാണോ ആ ഒരു ഗ്രില്ലിൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നതാണ്. എന്നാൽ ഈ ഒരു കാറിലുള്ളത് കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ടുള്ള ഒരു രീതിയിലാണ് ഈ ഒരു ഗ്രില്ല് ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ട് 5000-ലേറെ എഡ്ജസ് ഉള്ളൊരു ഒരു ഗ്രില്ലാണിത്. അത് തന്നെ ഒരു ബിസ്പോക്കിങ്ങിൻ്റെ ഒരു ഹൈ ലെവലിലാണ് ലെക്സസ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ വന്നിരിക്കുന്ന ഹെഡ്ലൈറ്റാണ് 3 മൾട്ടി ബീം ഹെഡ്ലൈറ്റാണ്, LED ഹെഡ്ലൈറ്റാണ്. അതിന് തന്നെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ എൽഫിനസിൻ്റെ ഒരു ഫുൾ ഫോമിലുള്ള ഡിസൈൻ വന്നിരിക്കുന്നത്. ഒരു Z ഷേപ്പ് നമുക്ക് പുറത്തും തോന്നിയെങ്കിലും ലെക്സസ് ക്ലെയിം ചെയ്യുന്ന ലെക്സസിൻ്റെ സിഗ്നേച്ചർ L ഷേപ്പോടുകൂടിയുള്ള ഹെഡ്ലൈറ്റ് ട്രീറ്റ്മെൻറ്റ് അതും തന്നെ 3 വരയോട് കൂടിയിട്ട് വളരെ അഗ്രസീവായിട്ട് സാധാരണ ജാപ്പനീസിൻ്റെ ഒരു ഡ്രാഗൺ എന്നെല്ലാം കാണുന്ന രീതിയിലുള്ളൊരു അഗ്രഷനാണ് ഈ ഫ്രേസിനും ഹെഡ്ലൈറ്റിനും ലഭിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ഗാംഭീര്യത ഗ്രില്ലിനും അതുപോലെ തന്നെ വലിയൊരു എയർവെൻ്റിലെല്ലാം പുറമേ വന്നിരിക്കുന്ന ക്രോം ട്രീറ്റ്മെൻറ്റിലാണ്. ഈ ട്രീറ്റ്മെൻറ്റെല്ലാം കൂടി ചേരുമ്പോൾ ലെക്സസിന് ഈ ഒരു സെഗ്മെൻറ്റിൽ, അതായത് പ്രീമിയം ലക്ഷറി സെഗ്മെൻറ്റിൽ, വളരെ വ്യത്യസ്തമായ ഒരു ഐഡൻറ്റിറ്റി നൽകാനാണ് സഹായിച്ചിട്ടുള്ളത്. LS 500H സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ എൽഫിനസ് ഡിസൈൻ്റെ വേറൊരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. സാധാരണ ഒരു കൺവെൻഷണൽ സിഡാൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൽ മാറി 3 ബോക്സിന് വേറെ ഡയമെൻഷനാണ് ആക്ച്വലി LS കൊടുത്തിരിക്കുന്നത്. സാധാരണ വലിയൊരു ഹുഡും
വലിയൊരു ഗ്രീൻ ഹൗസും ചെറിയൊരു ബോട്ടിൽ ആയിട്ടുള്ള ഒരു പ്രൊപ്പോർഷൻ ഉള്ളത്. അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോർ ഗ്ലാസ് ട്രീറ്റ്മെൻ്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഗ്രീൻ ഹൗസിന് വലിയൊരു ഗ്ലാസ് ഫ്രണ്ട് ഡോറിന്, റിയർ ഡോറ്, പിന്നെ ഒരു ക്വാർട്ടർ ഗ്ലാസ്, പിന്നെ വീണ്ടും ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസ്, അങ്ങനെ നാല് ട്രീറ്റ്മെൻ്റ് ഉള്ളത്. പിന്നെ എൽഫിനസ് ഡിസൈനിൻ്റെ മറ്റൊരു അട്രാക്ഷൻ ആയിട്ടുള്ള സൈഡ് വ്യൂ മിറർ ആണ്. സെപ്പറേറ്റ് ആയിട്ട് കൂപ്പയിലെല്ലാം കാണുന്ന തരത്തിലുള്ള സൈഡ് വ്യൂ മിറർ. മൈൽഡ് ആയിട്ടുള്ള ഷോൾഡർ ലൈൻ ഉണ്ട്, വലിയൊരു ക്രോം പ്ലേറ്റിംഗ് താഴെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു കുപ്പിയായിട്ടുള്ള ഒരു റൗണ്ട് ആയിട്ടുള്ള റൂഫ് ലൈൻ ആണ്, അതിന് ക്രോം സ്ട്രിപ്പ് ഉണ്ട്. അതിനേക്കാൾ അട്രാക്ഷൻ ആയിട്ട് തോന്നിയിട്ടുള്ള ഈ ഒരു പോർഷനിലേക്ക് വന്നിരിക്കുന്ന ട്രീറ്റ്മെന്റ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ് വരുന്നതോടുകൂടി വലിയൊരു ഗ്രീൻ ഹൗസും ചെറിയൊരു ഡീപ് പില്ലർ ആയിട്ട് നിൽക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ഉള്ളത്. എൽഫിനസ് ഡിസൈൻ്റെ മറ്റൊരു ട്രീറ്റ്മെൻ്റ് ആണ് റിയർ പോർഷനിൽ കാണുന്നത്. പിന്നിലേക്ക് വരുമ്പോഴും എൽഫിനസ് ഡിസൈൻ്റെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ ഏറ്റവും എവിഡൻ്റ് ആയി നിൽക്കുന്ന ഒരു ഭാഗം ഇതിൻ്റെ ടെയിൽ ലൈറ്റാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ മറ്റൊരു കാറിലും ഇല്ലാത്ത തരത്തിലുള്ളൊരു ടെയിൽ ലൈറ്റ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൽ വന്നിരിക്കുന്ന രണ്ട് ആസ്പെക്റ്റ് എനിക്ക് കാണാം. ഒന്ന്, ഇതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന എൽ ഇ ഡി സ്ട്രിപ്സ് ആണ്, അത് എൽഫിനസിനെ ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള എൽ ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട്. അത് ബൂട്ടിലും കയറി നിൽക്കുന്നുണ്ട്, നല്ല നീണ്ടു നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ളൊരു ടെയിൽ ലൈറ്റാണ്. പക്ഷേ അതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ക്രോം ട്രീറ്റ്മെൻറ്റാണ്. അത് സാധാരണ നമ്മൾ കാണാത്തൊരു ട്രീറ്റ്മെൻറ്റാണ്, വളരെ അട്രാക്റ്റീവായി നിൽക്കുന്നുണ്ട്. പിന്നെ ബൂട്ടിനെ കുറിച്ച് പറയുമ്പം ചെറിയൊരു ബൂട്ട് ലീഡാണ് പുറത്തേക്ക് കാണുന്നത്. കാരണം ഞാൻ നേരത്തെ സൈഡിൽ പറഞ്ഞ പോലെ ഒരു ടിപ്പിക്കൽ ഒരു ട്രീ ബോക്സ് ഡിസൈൻ കുറച്ചുകൂടെ മാറി, കുറേക്കൂടെ ഒരു ഡിഫറെൻറ്റ് ഫോമാണ് ഇതിൽ ഫോം ചെയ്തിരിക്കുന്നത്. അതിൽ ചെറിയൊരു ബൂട്ടായതുകൊണ്ട് കുറേ സ്പോട്ടിയർ ലുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ഹിപ്പ് ഫോമേഷനും ശരിക്കും റിയർ പോർഷനും വളരെ അട്രാക്ഷൻ നൽകുന്നുണ്ട്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഇതിൽ വന്നിരിക്കുന്ന സ്പോയിലർ, അതും ഒരു സ്പോട്ടി എലമെൻ്റായി നിൽക്കുന്നുണ്ട്. മറ്റുള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ബൂട്ടിൽ തന്നെ കൊടുത്തിരിക്കുന്ന മറ്റു ട്രീറ്റ്മെൻ്റ് ആണ്, അതായത് രജിസ്ട്രേഷൻ പ്ലേറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റും ബമ്പറിൻ്റെ ട്രീറ്റ്മെൻറ്റും. ബമ്പറിൽ കൊടുത്തിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ കൂടി അതിന് അട്രാക്ഷൻ ലഭിക്കുന്ന വലിയൊരു കോം സ്ട്രിപ്പ് ഉണ്ട്. അതിന് കൊടുത്തിരിക്കുന്ന കട്ടിങ്ങും തന്നെ നമ്മൾ സാധാരണ എക്സോസ്റ്റ് ഉണ്ടാകുന്ന തരത്തിലാണ് മറ്റുള്ള വണ്ടിയിൽ ഉണ്ടാവാറില്ല. അത് ഇവിടെ ആബ്സെൻ്റ് ആണെങ്കിൽ കൂടി ആ ഒരു ഫീൽ ലഭിക്കുന്നുണ്ട്. സോ ഓൾടുഗദർ ഡിസൈനെ കുറിച്ച് പറയുമ്പോൾ എൽഫിനസ് ഡിസൈനിൻ്റെ ഒരു ഏറ്റവും പൂർണ്ണ രൂപം നമുക്കിതിൽ കാണാൻ പറ്റി. അതിൻ്റെ പുറമെ അതിൻ്റെ ഒരു അട്രാക്ഷനും സ്പോട്ടിനെസും, പിന്നെ സാധാരണ ഒരു ടിപ്പിക്കൽ ഒരു കൺവെൻഷണൽ സിഡാൻ നിന്നും മാറിയിട്ടുള്ളൊരു ത്രീ ബോക്സ് ഡിസൈൻ ട്രീറ്റ്മെൻറ്റ്, അതിന് സ്പോട്ടിനെസ്സും ഉണ്ട്, എന്നൊരു എലഗൻസിയും കീപ്പ് ചെയ്യാൻ എൽഎസിന് സാധിച്ചിട്ടുണ്ട്. ദസ് എ ന്യൂ അട്രാക്റ്റീവ് ഡയമെൻഷൻ ടു എ സിഡാൻ ഡിസൈൻ. എൽഎസിൻ്റെ വീലിലേക്ക് വരുമ്പോഴും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഏറ്റവും അട്രാക്റ്റീവ് നിൽക്കുന്ന ഒരു പാർട്ടായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന ഈ വീലാണ്. മൾട്ടി സ്പോക്കാണ്, 20-inch വീലാണ്, വലിയ വീലാണ്. ഈ ഒരു സ്പിൻഡിൽ ഒരു ഡിസൈനിന് മാച്ച് എന്ന തരത്തിലുള്ള, നമുക്കറിയാം ഈ ഒരു സ്പിൻഡിൽ യൂസ് ചെയ്യുമ്പോൾ നൂലുകളെല്ലാം ഇടയ്ക്ക് കയറുന്ന രീതിയിലൊരു കാണാറുണ്ട്, അത്തരത്തിലുള്ളൊരു ഫിൻസാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നല്ല അട്രാക്റ്റീവായി നിൽക്കുന്നത് ഒരു ക്രോം ഫിനിഷാണ്, ഈ കളറിന് ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ടയർ വരുന്നത് 245 ടയറാണ്, RFT ടയറാണ്, ഫ്ലാറ്റ് ടയറാണ്. പക്ഷേ എങ്കിലും നമുക്ക് റൈഡ് വരുമ്പോൾ തന്നെ ഈ ഒരു ലോ പ്രൊഫൈല് ഒരു ഹാർഷ്നെസ്സും റൈഡിന് ഇല്ലാത്ത രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഏതായാലും ഡിസൈനെ കുറിച്ച് പറയുമ്പോൾ വളരെ അട്രാക്റ്റീവായിട്ട് എൽഫിനസ് ഡിസൈനിന് മാച്ചാവുന്ന തരത്തിലൊരു വീല് തന്നെയാണ് LS500 HL വന്നിരിക്കുന്നത്. ലെക്സസ് മറ്റൊരു അട്രാക്ഷൻ ഉള്ളത് അവരുടെ ഒരു ട്രീറ്റ്മെൻറ്റാണ്, ഹോസ്പിറ്റാലിറ്റിയാണ്. ഇപ്പോൾ ജപ്പാനീസ് ഫേമസ് ആയിട്ടുള്ള ഹൊമൊതനാഷി ഹോസ്പിറ്റാലിറ്റിയാണ് ലെക്സസ് ക്ലെയിം ചെയ്യുന്നത്. അത് കാണണമെങ്കിൽ നമുക്ക് ഇൻറ്റീരിയറിൽ തന്നെ കാണാൻ പറ്റുള്ളൂ. ലെറ്റ്സ് ചെക്ക് ഔട്ട് ദ ഇൻറ്റീരിയർ. ജപ്പാൻ ഹോസ്പിറ്റാലിറ്റിയായ ഹൊമൊതനാഷിയുടെ എല്ലാ തരത്തിലുള്ള ഫീലും ലഭിക്കുന്ന ഒരു ഉൾവശമാണ് LS ഉണ്ടായിട്ടുള്ളത്. അത് കയറുമ്പോൾ തന്നെ ഒരു വെൽക്കമിങ് ഫീൽ ഉള്ളത്, കാരണം ആംബിയൻ ലൈറ്റിംഗ് ആവട്ടെ, ഈ ഒരു കളർ ട്രീറ്റ്മെൻ്റ് ആവട്ടെ, പിന്നെ ജാപ്പനീസ് വുഡ് ട്രീറ്റ്മെൻ്റ് ആവട്ടെ, ഇതെല്ലാം കൂടി ഇണങ്ങിയിട്ടുള്ള ഒരു ലക്ഷ്വറിയസ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ആണ് പുതിയ LS500 HL. കാരണം ജാപ്പനീസ് ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് അറിയാൻ പറ്റും വളരെ ഡിഫറെൻ്റ് ആണ്, കുറച്ച് മൈൽഡ് ആയിട്ടും കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള തരത്തിലുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ്. പക്ഷേ അതിൻ്റെ ഒരു ഹോസ്പിറ്റാലിറ്റി ലെവൽ ഭയങ്കര ഹൈ ആണ്. അതിൽ ഫ്രേഗ്രൻ്റ് ആവട്ടെ, ഇതിൽ ഉള്ളിലുള്ള മണങ്ങളാവട്ടെ, ഇതെല്ലാം തന്നെ അതിന് മാച്ചാവുന്ന തരത്തിലുള്ളത്. അതുപോലെ തന്നെ ജാപ്പനീസ് ഒരുപാട് എലമെൻ്റ് ഇൻറ്റീരിയറിൽ കാണാൻ പറ്റും. ഡീറ്റെയിലിങ്ങിലാവട്ടെ, അതുപോലെ തന്നെ എയർവെൻ്റിലെല്ലാം തന്നെ ജാപ്പനീസ് ഗിറ്റാറിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിലും കാണാൻ പറ്റും. സോ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, വളരെ ബിസ്പോക്ക് ആയിട്ടുള്ള, ഈ ഒരു സെഗ്മെൻ്റിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന തരത്തിലുള്ളൊരു ഇൻറ്റീരിയർ ആണ് LS500 HL ലെക്സസ് കാഴ്ചവെച്ചത്.
പുതിയ ലെക്സസ് എൽ എസ് 500 എച്ചിൽ വരുന്നത് 3.5 liter V6 എഞ്ചിൻ ആണ്. അറ്റ്കിൻസൺ സൈക്കിൾ എഞ്ചിൻ എന്നാണ് ഇതിന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രവർത്തന രീതി വെച്ചിട്ട് ഇതിൻ്റെ ഒരു മൾട്ടി സ്റ്റേജ് ഹൈബ്രിഡ് സിസ്റ്റമാണ് വരുന്നത്. വളരെ യുണീക് ആയിട്ടൊരു സിസ്റ്റമാണ്, അതെന്താ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ഇതിൽ വരുന്നത് 10-speed ഗിയർ ബോക്സ് ആണ്. ഇതിൽ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഫസ്റ്റ് 10-speed ഗിയർ ബോക്സ് ആണ്. ഈ 10-speed എന്ന് പറയുമ്പം ആദ്യത്തെ 4-speed വരുന്നത് ECT ഗിയർ ബോക്സും ബാക്കി 6 വരുന്നത് CVT ആണ്. അപ്പോൾ ഒരു മൈൽഡ് പവർ ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു മൾട്ടി സ്റ്റേജിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പവർ പോകുന്നത് രണ്ട് മോട്ടറിലേക്കാണ്. ഡ്രൈവ് ഷാഫ്റ്റിൻ്റെ ആബ്സെൻസിലാണ് വരുന്നത്. ഒരു മോട്ടോർ ബാക്കിലും ഒരു മോട്ടോർ ഫ്രണ്ടിലാണ് വരുന്നത്. അപ്പോൾ ഒരു കമ്പൈൻഡ് പവർ ഔട്ട്പുട്ട് വരുന്നത് 356 HP ആണ്. ഇത് ഈ ഒരു കോമ്പിനേഷൻ വരുന്നത് തന്നെ ഒരു ഓൾ വീൽ ഡ്രൈവ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡ്രൈവിൽ വളരെ ഡിഫറൻസ് ഉണ്ട്. 5 ഡിഫറൻറ്റ് ഡ്രൈവിംഗ് മോഡ്സ് ഉണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് ടെസ്റ്റ് ഡ്രൈവിൽ ചെക്ക് ചെയ്യാം. പുതിയ ലെക്സസ് എൽ എസ് 500 H ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന ഒരു ഇമ്പ്രഷൻ എന്ന് പറയുന്നത് ലക്ഷറിയുടെ മറ്റൊരു ആസ്പെക്റ്റ് ആയ റിഫൈൻമെൻ്റ് ആണ്. ഏറ്റവും ശബ്ദം ക്രമീകരിച്ചിട്ടുള്ള അതുപോലെ തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡ്രൈവാണ് നമുക്ക് ഇതിൽ ലഭിക്കുന്നത്. ലക്ഷറിയുടെ വലിയൊരു ആസ്പെക്റ്റാണ് നമുക്ക് കിട്ടുന്ന കംഫർട്ട് എന്നുള്ളത്, അതായത് യാത്രാസുഖം. യാത്രാസുഖത്തിൽ ശബ്ദം ക്രമീകരണത്തിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ അധികമുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് അറിയാതെ നമ്മൾ ടയർഡായി പോകുന്ന ഒരു കാര്യമാണ് ശബ്ദത്തിലൂടെ ഉണ്ടാകുന്ന ടയർഡ്നെസ്. അത് വളരെയധികം ക്രമീകരിക്കാൻ ലെക്സസിന് സാധിച്ചിട്ടുണ്ട്. ആദ്യം പറയുന്നത് ഇതിൻ്റെ ഒരു എഞ്ചിൻ്റെ ഒരു സൗണ്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ബാറ്ററിയിലാണ്. അത്രയും ലോ ഇതിൽ വരുന്നുണ്ട്. ഇലക്ട്രിക് ബാറ്ററി പവർ ട്രെയിനിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു എഞ്ചിൻ നോയ്സ് വരുന്നില്ല. ഇനി ത്രോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോഴും തന്നെ ഒരു വൈബ്രേഷനോ അതുപോലെ തന്നെ സൗണ്ടോ ഒന്നും തന്നെ ഉള്ളോട്ട് വരാത്ത രീതിയിലുള്ള നല്ല തരത്തിലൊരു അക്വസ്റ്റിക്സ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് ശരിക്കും ഇതിന് വലിയൊരു ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. മറ്റൊരു കാര്യം ഇതിൻ്റെ ഫ്രെയിമിങ്ങിൻ്റെ രീതിയും അതുപോലെ തന്നെ ഈ ഡബിൾ ഗ്ലേസ്ഡ് ഗ്ലാസ്സുമാണ്. ഡബിൾ ഗ്ലേസ്ഡ് ഗ്ലാസ് ആകുന്നതുകൊണ്ട് രണ്ട് തരത്തിലുള്ള രണ്ട് ലെയറിലുള്ള ഗ്ലാസ്സുകളാണ് വരുന്നത്. ഒരു ഗ്ലാസിൻ്റെ ഉള്ളിൽ ലാമിനേഷൻ വന്നിട്ട് മറ്റൊരു ലെയർ ഓഫ് ഗ്ലാസ്സാണുള്ളത്. അപ്പോൾ അത്രയും ഒരു ഗ്ലാസിൻ്റെ ലെയർ വരുന്നതുകൊണ്ട് ശബ്ദ ക്രമീകരണം നല്ലോണം നടക്കുന്നുണ്ട്. എയർ ഫ്ലോയിലുള്ള ശബ്ദം ക്രമീകരിക്കാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകിച്ച് ലെക്സസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് ഇതിൻ്റെ ഗ്രീൻ ഹൗസ് ഡിസൈൻ. കാരണം ഈ ഒരു ഗ്ലാസും ഫ്രെയിമും അതുപോലെ തന്നെ ബീപ്പിലർ എപ്പിലറിലൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള കേറ്ററക്കും ഇല്ല, സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും ഒരു ലെയർ പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള അത്രയും എയർ ഫ്ലോ വരുന്നതുകൊണ്ട് എയറോഡൈനാമിക്സ് കൂടുന്നുണ്ട്. മറ്റൊരു കാര്യമുള്ള സസ്പെൻഷനാണ്. ഇതിൽ വന്നിരിക്കുന്ന അഡാപ്റ്റീവ് എയർ സസ്പെൻഷൻ. ഇപ്പം ഞാൻ നല്ലൊരു ഉയരമുള്ളൊരു ഹമ്പിലാണ് കയറി ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ നമുക്കൊരു വളരെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റിലുള്ള സസ്പെൻഷനാണ് ലഭിക്കുന്നത്. ഡ്രൈവിൽ വരുമ്പം ഉള്ളൊരു ഗുണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കണ്ടീഷനിൽ നമുക്കൊരു 30 mm ആയിട്ട് ക്രമീകരിക്കാൻ സാധിക്കും. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എയർ സസ്പെൻഷൻ ഉയരും, 30 mm ഉയരും. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടും, ദാറ്റ് ഈസ് 3 cm. പിന്നെ അഡാപ്റ്റീവ് എയർ സസ്പെൻഷൻ ആയതുകൊണ്ട് യാത്രയുടെ സ്പീഡും അതുപോലെ തന്നെ ഡ്രൈവിംഗ് നേച്ചർ അനുസരിച്ച് സസ്പെൻഷൻ അഡ്ജസ്റ്റഡ് ആവും. ഇപ്പോൾ നമ്മൾ മറ്റുള്ള മോഡൽ ഉപയോഗിക്കും കുറച്ചുകൂടി ഹാർഡ് ആവണമെങ്കിൽ പറ്റും. അതുതന്നെ നമ്മൾ സെൽഫ് ലെവലിങ്ങും പറ്റുന്ന രീതിയിലൊരു സസ്പെൻഷനാണ്. അത് ഡ്രൈവിങ്ങിൽ ഗുണം ലഭിക്കുന്ന പ്രത്യേകിച്ച് ഇത്തരത്തിൽ നമ്മൾ കോർണേഴ്സ് എല്ലാം എടുക്കുമ്പോൾ തിരുവല്ലം വരുമ്പോൾ കുറച്ചുകൂടി സെൽഫ് ബാലൻസിങ് ചെയ്യുന്നുണ്ട്. ബോഡി റോൾ വളരെ കുറവാണ്. അത് നമുക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ലഭിക്കുന്ന രീതിയിലുള്ളത്. 5 വ്യത്യസ്ത ഡ്രൈവ് മോഡ്സ് ആണ് ഈ കാറിൽ ലഭിക്കുന്നത്. അത് നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നോർമലാണ് സെൻറ്ററിൽ വരുന്നത്, ബട്ടണിൽ കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ റോട്ടറി നോബിൽ തിരിച്ചു കഴിഞ്ഞാൽ താഴേക്ക് കംഫർട്ടോ ഇക്കോ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മേലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് സ്പോർട്ടും സ്പോർട്ട് പ്ലസ് ആണ്. ഇനി ഇൻഡിവിജ്വലൈസ് ചെയ്യണമെങ്കിൽ അതും പറ്റുന്ന രീതിയിലുള്ളത്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് എല്ലാം തന്നെ ശരിക്കും അറിയാവുന്ന തരത്തിലുള്ള അതൊന്ന് അറിയുന്നത് ഇക്കോയിൽ പോകുമ്പം ഇന്ധനക്ഷമത കൂടാവുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെങ്കിൽ സ്പോർട്ടിലോ സ്പോർട്ട് പ്ലസ്സിലോ ശരിക്കും ഒരു പവർഫുൾ ഫീൽ ലഭിക്കുന്ന രീതിയിലുള്ള ത്രോട്ടിലുള്ളത്. ഇതിൽ വന്നിരിക്കുന്ന 356 HP പവറും ശരിക്കും യൂസ് ആവുന്ന തരത്തിലുള്ളൊരു ത്രോട്ടൽ റെസ്പോൺസ് ആണുള്ളത്. നമ്മളത് പെഡല് കൊടുക്കുമ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് പവർ ലഭിക്കുന്നുണ്ട്. അത് ഇതിൻ്റെ ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ ഒരു ഗുണമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഇലക്ട്രിക് പവർ സപ്പോർട്ടും കൂടെ ഉള്ളതുകൊണ്ട് ഒരിക്കലും പവർ ലാഗ് വരുന്നില്ല, എവിടെയും തന്നെ പവർ ലാഗ് ഫീൽ ചെയ്യാത്ത തരത്തിലുള്ളത്.
എന്നാൽ ഒരു അൾട്രാ സ്പോർട്ടി ഡ്രൈവ് ആണോ എന്ന് വെച്ചാൽ അതുമല്ല എന്ന് വേണം പറയാൻ. കാരണം ഈ ഒരു കാർ മീൻ ചെയ്യുന്ന കൂടുതലും ഒരു ലക്ഷറി എലമെൻ്റ് ആയിട്ടും കുറേ കൂടെ എലഗൻറ്റ് ഡ്രൈവോട് കൂടിയിട്ടാണ്. അപ്പോൾ നമുക്കൊരു ഡ്രൈവ് ഡൈനാമിക്സ് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വീക്കെൻഡിലോ അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തോ നമുക്ക് ഡ്രൈവിംഗ് എൻജോയ് ചെയ്യണമെങ്കിൽ ഉള്ള തരത്തിലുള്ളൊരു സ്പോർട്ടി ഫീച്ചർ ആയിട്ട് വേണം കാണാൻ, അല്ലാതെ ഒരു അൾട്രാ സ്പോർട്ടി ആയിട്ട് കാണാൻ പറ്റില്ല. പക്ഷേ LS പോലുള്ളൊരു കാറിൻ്റെ ഒരു കസ്റ്റമർ പോർട്ട്ഫോളിയോയിൽ കൂടുതലും ഒരു ഇൻസീറ്റ് യാത്രയാണ് കൂടുതൽ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കംഫർട്ട്നെസ് ആണ് കൂടുതൽ നമുക്ക് എംഫസ് ചെയ്യാനുള്ളത്. മറ്റൊരു സാങ്കേതികമായിട്ടുള്ള ഒരു മികവ് കണ്ടിട്ടുള്ളത് ഇതിൻ്റെ ഗിയർ ബോക്സ് ആണ്. രണ്ട് ഗിയർ ബോക്സ് കൂടി ചേർന്നുള്ള ഒരു ഗിയർ ബോക്സ് ആയിട്ട് വേണം ഈ 10-speed ഗിയർ ബോക്സിന് പറയാൻ. ഗിയർ ചേഞ്ചസിലൊന്നും തന്നെ നമുക്ക് ഒരു തരത്തിലുള്ള ഫീല് ലഭിക്കുന്നില്ല, ഒരു ജമ്പോ കാര്യമൊന്നും വരുന്നില്ല. എന്നാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് പവർ കൊടുക്കേണ്ട സമയത്ത് നമുക്കത് കിട്ടാവുന്ന തരത്തിൽ പവർ ഡെലിവർ ചെയ്യുന്ന രീതിയിലുള്ളൊരു പെർഫോമൻസും ഈ ട്രാൻസ്മിഷന് കാഴ്ചവെക്കുന്നുണ്ട്. സ്പോർട്ടോ സ്പോർട്ട് പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ത്രോട്ടില് ഈ ഒരു സൗണ്ടാണ് നമുക്ക് കിട്ടുന്ന ഒരു എൻതൂസിയാസം. അതിൻ്റെ പുറമെ കിട്ടുന്ന ഒരു ടോട്ടൽ റെസ്പോൺസും ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൽ നമുക്ക് മാനുവലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാഡൽ ഷിഫ്റ്ററും വരുന്നുണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടി ചേരുമ്പോൾ അത്യാവശ്യം നമുക്ക് സ്പോർട്ടി ഡ്രൈവിന് പറ്റാവുന്ന രീതിയിലുള്ളൊരു പെർഫോമൻസ് ഈ LS 500 HN ലഭിക്കുന്നുണ്ട്. ലെക്സസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീറ്റാണ് ഈ ഒരു റിയർ സീറ്റ്. എസ്പെഷ്യലി റൈറ്റ് ഹാൻഡ് ഡ്രൈവ് കാർ ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സീറ്റിൽ, കാരണം ഏറ്റവും അധികം ഓണേഴ്സ് യൂസ് ചെയ്യുന്ന ക്ലെയിം ചെയ്യുന്ന ഒരു സീറ്റാണിത്. ഇതിലാണ് ഏറ്റവും അധികം നമുക്ക് എൻജോയ് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളത്. ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ റിഫൈൻമെൻറ്റ് സസ്പെൻഷൻ്റെ എങ്ങനെയുണ്ടെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഡ്രൈവിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റിയ പലതരത്തിലുള്ള റോഡിലും പോയി നല്ലൊരു റിഫൈൻഡ് ആയിട്ടുള്ളൊരു സസ്പെൻഷനാണ്. നമുക്കത് റൈഡ് കംഫർട്ടിന് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. അഡാപ്റ്റീവ് സസ്പെൻഷൻ ആയതുകൊണ്ട് ശരിക്കും റോഡ് മോശമാകുമ്പോഴും തന്നെ നമുക്ക് ശരിക്കും ഒരു മാജിക് കാർപ്പറ്റ് റൈഡാണ് ലഭിക്കുന്നത്. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് ലഭിക്കുന്നത്. എന്നാൽ ഇതിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആയിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ ഒരു സീറ്റ് സിസ്റ്റമാണ്. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഇവിടെ സെൻട്രൽ സ്ക്രീൻ ഉണ്ട്. ഇതിലെല്ലാ തരത്തിലുള്ള കൺട്രോൾസും നമുക്ക് ബാക്കിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൽ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ഈ ഷെയ്ഡ്സ് ഇപ്പോൾ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇവിടെ പറ്റും. ഇത് സൈഡ് ആണെങ്കിലും റിയർ ആണെങ്കിലും എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളത്. ഇപ്പോൾ ഓപ്പൺ ആക്കുന്നത് ക്ലോസ് ചെയ്യുന്ന ഒരു ടച്ച് ഓഫ് ബട്ടൻ്റെ കാര്യമുള്ളൂ. ലൈറ്റ്സ് ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ റീഡിംഗ് ലൈറ്റ് ഇവിടെ ഓൺ ആക്കാം, അതുപോലെ തന്നെ ടോപ്പ് ലൈറ്റ് ഓൺ ആക്കാം. ഇതെല്ലാം പറ്റുന്ന രീതിയിലുള്ളത്. അപ്പോൾ നമ്മളത് കഴിഞ്ഞാൽ സീറ്റിൻ്റെ കാര്യം പറയാൻ, സീറ്റിൽ ഒരുപാട് മസാജസ് അവൈലബിൾ ആണ്. അത് നമുക്ക് 6-way അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മസാജസ് ഉണ്ട്. അതുപോലെ തന്നെ അതിൽ ഇൻറ്റൻസിറ്റി കൂട്ടാനും പറ്റും, കുറയ്ക്കാനും പറ്റും. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. സീറ്റിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് സീറ്റിൻ്റെ കൺട്രോളാണ്. നമുക്ക് ഫുൾ റിക്ലൈൻ ചെയ്യാവുന്ന ഒരു സീറ്റാണ്. ഒരു ടച്ച് ഓഫ് എ ബട്ടൺ, വേറെ ഒന്നും ചെയ്യേണ്ടില്ല. ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് ഫ്രണ്ടിലേക്ക് റിക്ലൈൻ ചെയ്യും. നമ്മളിത് പല കാറുകളിലും കണ്ടിട്ടുണ്ടെങ്കിലും വൺ ടച്ചിലാണിത് നടക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. ഇത് പോയി കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് ഫുൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ റിയർ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും. ഫുള്ള് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കാഫ് സപ്പോർട്ടും കൂടെ ലഭിക്കുന്ന തരത്തിലാണ് ഈ ഒരു സീറ്റ് അറേഞ്ച്മെൻ്റ് ഉള്ളത്. ഈ ഒരു പൊസിഷനിൽ ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റിൻ്റെ ഒരു ട്രാവലിംഗ് മെത്തേഡാണുള്ളത്. അത്രയും കംഫർട്ടബിൾ യാത്ര ചെയ്യാൻ പറ്റും. ഇനിയൊരു ഈ ഒരു സെഗ്മെൻറ്റിലൊരു ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. നമുക്കറിയാവുന്ന ജർമ്മൻ ട്രാവൽസ് എല്ലാം തന്നെ ക്ലെയിം ചെയ്യുന്ന ഒരു കാര്യമാണ് അവരാണ് ഫസ്റ്റ് ഇയർ സീറ്റ് കൊണ്ടുവന്നത്. പക്ഷേ ലാസ്റ്റ് ജനറേഷൻ LX 460 ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള എക്സിക്യൂട്ടീവ് സീറ്റോ അല്ലെങ്കിൽ ഷോഫർ സീറ്റോ എന്നെല്ലാം വിളിക്കാവുന്ന ഈ സീറ്റ് സിസ്റ്റം വന്നിരുന്നത്. അത് വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള മാനുഫാക്ചറേഴ്സിൻ്റെ എല്ലാ മോഡൽസിനും വന്നിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഇന്ത്യയിൽ അത് വരാത്തതുകൊണ്ട് അറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ അതിൽ തന്നെ ലെക്സസിൻ്റെ ഒരു ആധിപത്യം അവരൊന്നുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാണ് ചെയ്തിട്ടുള്ളത്. അവർക്ക് അറിയാവുന്ന ഒരു ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്തപ്പോൾ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. അതിനൊരു ഏറ്റവും വലിയൊരു ഉദാഹരണം, അപ്പം നമ്മൾ കാറിന് ഇറങ്ങണമെന്നുണ്ട് മറ്റുള്ള എല്ലാ മോഡലിലും ഈ ഒരു പൊസിഷനിൽ വേണം ഇറങ്ങാൻ. അതല്ലെങ്കിൽ നമ്മൾ മാനുവലി അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സീറ്റ് പൊസിഷനിലേക്ക് എത്തിയിട്ട് വേണം ഇറങ്ങാൻ. പക്ഷേ ലെക്സസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാറ് നിർത്തി ഡോറ് ഓപ്പൺ ചെയ്യാനുള്ള ഈ ഹാൻഡിൽ വലിക്കുമ്പോൾ തന്നെ പഴയ നോർമൽ പൊസിഷനിലേക്ക് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ലെസ് ദാൻ ഒരു 30 seconds കൊണ്ട് എത്തും. അങ്ങനെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഈസിലി പുറത്തേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതാ പറഞ്ഞാൽ ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് തന്നെ നെക്സ്റ്റ് ലെവലിലേക്ക് അത് കൊണ്ടുപോകാൻ സാധിച്ചു. ഇതിൽ നിന്നിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സസ്പെൻഷൻ ഓട്ടോമാറ്റിക്കലി 20 mm ഹൈറ്റ് കൂടും. അപ്പോൾ നമുക്ക് ഇറങ്ങാൻ കുറച്ചുകൂടി എളുപ്പം. ഇനി അതല്ല, കാറ് നിർത്തിയിട്ട പൊസിഷനിൽ കയറണമെന്നുണ്ടെങ്കിൽ റിയറിൽ നിന്നാണെങ്കിൽ ഡോർ തുറക്കുമ്പോൾ 30 mm കാറിന് ഹൈറ്റ് കൂടും.
ജാപ്പനീസ് ഒരു ഹോസ്പിറ്റാലിറ്റിയെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, അത് ശരിക്കും ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു നമുക്കൊരു എ സിയുടെ ഒരു റിഫൈൻമെന്റിലും അതുപോലെ തന്നെ റൈഡിലും ഈ ഒരു കളർ ട്രീറ്റ്മെന്റിലും പിന്നെ യൂസ് ചെയ്തിരിക്കുന്ന വുഡ് ട്രീറ്റ്മെന്റും ഈ ഡീറ്റെയിലിങ്ങിലും എല്ലാം ലഭിക്കുന്നത്. സോ ഒരു സ്പെഷ്യൽ ഫീൽ നമ്മളൊരു ബിസ്പോക്ക് ചെയ്ത് വരുമ്പോൾ, അതായത് നമ്മൾ സ്വന്തമായിട്ട് ഇഷ്ടത്തിൽ നമ്മൾ ഒരു ക്രാഫ്റ്റ് ചെയ്തെടുക്കുന്ന ഒരു വെഹിക്കിൾ എന്നുള്ള രീതിയിലുള്ളൊരു ഫീൽ ലഭിക്കാൻ ലെക്സസിൻ്റെ മൊത്തത്തിലുള്ള സാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി റിയർ സീറ്റിന് സാധിച്ചിട്ടുണ്ട്. അതിന് സപ്പോർട്ട് ചെയ്യാവുന്ന ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഉണ്ടെന്ന് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തു. 24 സ്പീക്കറോട് കിട്ടുന്ന മാക്കൻ ലെവൻസ്കിന്റെ സൗണ്ട് സിസ്റ്റമാണ്. സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിലും ലെക്സസ് കോംപ്രമൈസേഷൻ ഒന്നും ചെയ്തിട്ടില്ല. നമുക്കറിയാം എൽ എസ് കോമ്പീറ്റ് ചെയ്യുന്നതെല്ലാം തന്നെ ജർമ്മൻ ഡ്രൈവേഴ്സ് ആയിട്ടാണ്. ഏറ്റവും അധികം സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ജർമ്മൻസും ഡ്രൈവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 16 എയർ ബാഗാണ് എൽ എസ് 500 എച്ചിൽ വരുന്നത്. 10 സ്റ്റാൻഡേർഡും 6 ഓപ്ഷണലായിട്ട് വരുന്നത്. ഓട്ടോഗ്രാഫിൻ്റെ പുതിയ സീസണിലെ ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ ശരിക്കും ആസ്വദിച്ചെന്ന് കരുതുന്നു. ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും പുതുമയാർന്നിട്ടുള്ള ഒരു കാറാണ് ലെക്സസ് LS 500H. ഇപ്പോൾ കേരളത്തിൽ വിപണിയിൽ എത്തിയിരിക്കുന്ന ഈ കാറിൻ്റെ 3 തരത്തിലുള്ള വിലകളാണ് വരുന്നത്. ഇപ്പോൾ ഉള്ള ടൊയോട്ട ഡീലറായ നിപ്പോൺ ടൊയോട്ടയിലൂടെ നമുക്കിത് വാങ്ങാനും സർവീസും സപ്പോർട്ടും ലഭിക്കുന്ന രീതിയിലാണ് അറേഞ്ച്മെൻറ്റ്സ് ഉള്ളത്. ഒരു ലൈഫ് സ്റ്റൈൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന് വേണം ഈ കാറിനെ പറയാൻ. ഒരു ബിസിനസ് ഇടാൻ എന്നുള്ളതിനേക്കാളേറെ എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ്. സോ ആ ഒരു എലമെൻറ്റ് വെച്ചുനോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് കാർ. സോ അടുത്ത ആഴ്ച നിങ്ങൾക്ക് വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വാഹന എക്സ്പീരിയൻസ് ഞങ്ങൾ കൊണ്ടുവരുന്നതാണ്. സോ അണ്ടിൽ ദെൻ ബി സേഫ് ഓൺ ദ റോഡ്. സോ ഹാപ്പി വീലിംഗ്.